എക്സിറ്റ് പോൾ റിസൾട്ടുകളൊക്കെ വന്നതിന് ശേഷവും നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണിയൊക്കെ ഉണ്ണിത്തരങ്ങളുമായിട്ട് ഈ സമയത്തും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഗൗരവത്തില് ആരമണ്ടത്തരങ്ങൾ എങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഈ ഉണ്ണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കഥയുണ്ടാവുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ യാതൊരു കഥയുമില്ല എന്ന് തന്നെ നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിയൊക്കെ. ഏതായാലും ഉണ്ണിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സിറ്റ് പോൾ റിസൾട്ടുകൾക്ക് ശേഷം വന്നിട്ടുള്ള ഉണ്ണിത്തരങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 95 വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഇന്ത്യ ബ്ലോക്ക്? അതാണ് കറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. 295 എന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ക്ലെയിം ഉണ്ണി വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ 250 മുകളിൽ സീറ്റ് പിന്നെ ഇന്ത്യ ബ്ലോക്കിന് കിട്ടുമെന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. എന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിൽ സംഭവിക്കും എന്നാണ് വിചാരിക്കുന്നത്. ആ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ന് പറയുന്ന അഥവാ അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ പോളിംഗിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സീറ്റുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ കേട്ടില്ലേ, ഉണ്ണിയൊക്കെ ഈ ഒരു സമയത്തും 250 മുകളിൽ ഇന്ത്യ മുന്നണി എത്തുമെന്ന് തന്നെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉണ്ണിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ NDA കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ മഹാരാ, ഏതായാലും ഇന്ന് പറയുന്നത് NDA മുന്നണി 250 സീറ്റിന്റെ മുകളിലേക്ക് എത്തും, ഭരണം പിടിക്കുമെന്നൊന്നും ചാടി പറയുന്നില്ല. മറിച്ച് ഭരണം പിടിക്കുന്നത് പോലെ തന്നെ 250 സീറ്റുകൾക്ക് മുകളിലേക്ക് NDA മുന്നണി എത്തുമെന്നാണ് ഈ ഉണ്ണി വിളിച്ചു പറയുന്നത്. നമുക്കറിയാം, ഏതോ ഗ്രൗണ്ടിലെ കണക്ക്, ഏതോ സ്ഥലത്തെ കണക്ക്. ഈ ഏതോ ഗ്രൗണ്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെയും മറ്റ് വിദേശ രാജ്യത്തെയൊക്കെയുള്ള MP സീറ്റൊക്കെ എണ്ണിയിട്ടാണോ ഈ ഉണ്ണി 250 സീറ്റിന്റെ മുകളിലേക്കൊക്കെ ഇന്ത്യ മുന്നണി വരുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാതെ ഇന്ത്യ മുന്നണിക്ക് സുബോധമുള്ള ആര് നോക്കിക്കഴിഞ്ഞാലും 250 പോയിട്ട് ഞാൻ പറയുന്നില്ല. വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ NDA മുന്നണിക്ക് കിട്ടുമെന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഉണ്ണിയൊക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊക്കെ സുബോധമുള്ള ആളുകൾ ചിന്തിച്ചാൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ എക്സിറ്റ് പോളുകളിലൂടെ റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇടതിനും വലതിനും തന്നെയാണ് കൂടുതൽ സീറ്റുകൾ കിട്ടുക എന്നാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അതിനനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉള്ളത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവരുടെ ചാനലിനും ഇവർക്കും വലിയ രീതിയിലൊരു വളർച്ചയുണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് ഇവരെ വിശ്വസിക്കുന്നവരെ വരെ ഇവർ വഞ്ചിച്ചോണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇവരൊക്കെ നിരന്തരം പടച്ചു വിടുന്നത് എന്ന് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക. പിന്നെ ഈ ഉണ്ണിയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ഇത്തരത്തിലുള്ള ഒരു പണി, അതായത് യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സുബോധമുള്ള വലിയൊരു സമൂഹം ഈ ഒരു ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ, അതായത് പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു എക്സിറ്റ് പോൾ റിസൾട്ട് തന്നെയാണ് കേരളവുമായി ബന്ധപ്പെട്ടും പുറത്തു വന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയൊരു മുന്നേറ്റം തന്നെയാണ് കേരളത്തിൽ വോട്ടിംഗ് ശതമാനമൊക്കെയായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. അത് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യും. ഇനി മുന്നോട്ട് വരും നാളുകളിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കും. ഏതായാലും ഉണ്ണിയൊക്കെ ഇതുപോലെയുള്ള ഉണ്ണിത്തരങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് വരണം, ഇതുപോലെയൊക്കെയുള്ള ഓരോ മണ്ടത്തരങ്ങളുമായിട്ട്. എന്നിട്ട് കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇവിടെ ഇടതിനും കോൺഗ്രസിനും ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്ന് പുതുതലമുറയിലും നിസ്പക്ഷരായിട്ടുള്ള സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം. ഇവരുടെ കൃത്യമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പാണ് നാളെ റിസൾട്ട് വരുമ്പോൾ പുറത്തു വരിക. രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ വലിയ ഭൂരിപക്ഷം
ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് എല്ലാ കണക്കുകളുമായിട്ട് ഈ ഉണ്ണിമാരൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ റിസൾട്ട് വരുമ്പോൾ, ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ ഈ ഉണ്ണിയൊക്കെ ഏത് തരത്തിലുള്ള കരച്ചിലുമായിട്ട് വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം.